ഹലോ മച്ചന്മാരെ, കേൾപ്പൻ അങ്ങനെ പുതിയൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ സ്വാഗതം. മച്ചന്മാരെ നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടെന്നാണ് ഇത്രയൊക്കെ ആരോഗ്യമായിട്ട് ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ, നിങ്ങൾക്ക് വേണ്ടുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ നിർത്താനും എത്തിക്കാനും കാരണം. ഇത്രയും ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് ഡോക്ടേഴ്സ് വരെ പറഞ്ഞ് അത്ഭുതകരമായിട്ട് മാറിയിട്ടുണ്ട്, അത്ഭുതകരമായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മച്ചന്മാരെ. അപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന് ഗോവയിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു പ്രായം കൂടി ഇടാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഇട്ടിട്ടില്ല. പിന്നെ ഗോവയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ നാട്ടിൽ വരികയാണ് ചെയ്തത്. നാട്ടിൽ വന്നിട്ടിപ്പം നമ്മളിപ്പോൾ 1-2 ആഴ്ചയായി. അപ്പോൾ നമ്മളിനി വീണ്ടും തുടങ്ങുകയാണ് പ്രാങ്ക്സ്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി 2 പ്രാങ്ക് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. 2 നമുക്ക് ക്യാൻസൽ ചെയ്ത്, കറക്റ്റ് ഞങ്ങൾ കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്ത്. അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ വിളിച്ച് പുള്ളിക്കാരുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ളവരെയാണ് നമ്മളിന്ന് പറ്റിക്കാൻ പോകുന്നത്. അതും ഒരു ചെറിയൊരു മോൺസൺ ആവാൻ പോവുകയാണ് ഞാനിന്ന്. നമുക്കൊരു മോൺസൺ പ്രാങ്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ മച്ചന്മാരെ ഒരു കാര്യമുണ്ട്, ചിലപ്പം ഇത്ര റിക്കവറിയൊക്കെ ആയതുകൊണ്ട് പഴയൊരു പവർ ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. എല്ലാം റെഡിയായി വരും, ഒന്ന് ഓടി തുടങ്ങുമ്പോഴത്തേക്ക് റെഡിയാവും. എന്തായാലും മച്ചന്മാരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളല്ലേ സജി എന്ന് പറഞ്ഞ ആള്? അതെ, ഓക്കെ. ഭയങ്കര സന്തോഷത്തിലേക്കാണ് നമുക്ക് ചെയ്യാൻ പോകുന്നൊരു മോശം ലെവൽ പ്രാങ്ക്. ഏത് ലെവലെത്തുന്നു നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്, ഫ്രണ്ടല്ല നമ്മുടെ ഒരു പയ്യനെന്ന് പറയാം, പുള്ളിക്കാരൻ ഏതാണ്ട് ഒരു ഒരാഴ്ച 2 ആഴ്ച മുന്നേ നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ച് മറ്റേ ടിപ്പു സുൽത്താൻ്റെ കസേരയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തമാശക്കട്ടെ പറഞ്ഞു ടിപ്പു സുൽത്താൻ്റെ കസേര. എനിക്ക് അത്ര പോരാ അറിയുന്നില്ല. ഞാൻ ആക്ച്വലി പറയാം, ഞാനെന്ന് പറഞ്ഞാൽ ഈ പഴയ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളങ്ങനെ കളക്ഷൻ എടുത്തപ്പം പുള്ളിക്കാരൻ്റെ ഏതൊരു ഫ്രണ്ട് വഴിയാണ് പുള്ളിക്കാരനെ അറിയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഇവിടെ വിട്ടു, ഫ്രണ്ടല്ല എൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ബിസിനസ്സിന് കൂടെ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരനെ വിട്ട് സംസാരിപ്പിച്ച് അപ്പോൾ പറഞ്ഞ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ടിപ്പു സുൽത്താൻ്റെ കസേരയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ന് അഡ്വാൻസ് നല്ലൊരു തുക വാങ്ങിയായിരുന്നു. ഞാൻ മേടിച്ചില്ല, കൂട്ടുകാരൻ വാങ്ങിയായിരുന്നു. നിങ്ങളുടെ തന്നതിന്റെ ബോണ്ടും എഗ്രിമെന്റ് എല്ലാം ഉണ്ടല്ലോ. എന്തിനു പറയുന്നല്ല, പുള്ളിക്കാരൻ ഞങ്ങളുടെ നിങ്ങളല്ലേ വൈഫിന്റെ അടക്കം സിഗ്നേച്ചർ അതിനകത്തുണ്ട്, ആ ബോണ്ടിനകത്തുണ്ട്. കസേര കൊടുക്കുന്നത് ഞാൻ പറയുന്നത് കറക്റ്റാണ്. അത് നമ്മുടെ ബോണ്ട് പൈസ വാങ്ങിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ആ സമയത്ത് കൂടെ കൊണ്ട് തന്നായിരുന്നു. നമ്മുടെ ഈ കറങ്ങുന്ന കസേരയില്ലേ, അത് നമ്മുടെ റോഡിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരോടെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കൂട്ടുകാരന്മാർ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളോട് ഉണ്ടെന്ന് അത് കൊടുക്കുന്നെന്ന് പറഞ്ഞെന്നാ. പക്ഷെ നിങ്ങളുടെ അടക്കം സൈൻ അതിനകത്തുണ്ട്. പക്ഷെ നിങ്ങളുടെ അടക്കം സൈൻ ഞാൻ പറയുന്നത് ആ ടൈമിൽ എന്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ആ ടൈമിലാണ് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ടിപ്പു സുൽത്താന്റെ കസേര അത് ഇങ്ങനൊരു മൾട്ടി യൂസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അത് അന്വേഷിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഞങ്ങൾ വിളിക്കുന്ന പോട്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ആദ്യം വീട് മാറിയാണ് വന്നത്. ഈ മാടങ്കാവ് ദേവി ക്ഷേത്രം ഇതല്ലേ, ഇതന്വേഷിച്ച് വന്ന് ഞാൻ വീട് മാറിയാണ് കയറിയത്, അപ്പുറത്താണ്. അതാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയിട്ട് ഞാൻ അന്വേഷിച്ച് ഇങ്ങനെ സജി ഇങ്ങനെ പറയുന്നത്, ഇവിടെ ഈ പുരാവസ്തു വിൽക്കുന്ന സജി ഉണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പൈസയും തന്നിട്ട് ഇത്രയും ദൂരം നടന്ന് ഇത്രയും അല്ല നിങ്ങളുമായിട്ടല്ല, നിങ്ങളുടെ ഒപ്പടക്കം അതിനകത്തുണ്ട്. ആക്ച്വലി പുള്ളിക്കാരനെക്കാളും കൂടുതൽ നിങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. 2-ാം സാക്ഷിയോ എന്ന് പറഞ്ഞ ഒപ്പിട്ടേക്കുന്നത് എന്താണ്? ഞാൻ അറിയാത്തൊരു കാര്യം ചോദിക്കുക, എന്തിനാണ് ഒരാളെ പറ്റിക്കുന്നത്? പറ്റേ ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. വാങ്ങിച്ചത് പുള്ളിക്കാരനാ മേടിച്ചത്, നേരിട്ടല്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത അക്കൗണ്ട് വഴി. അതെ, ഞങ്ങൾ 25,000 രൂപ മൊത്തത്തിൽ 50,000 രൂപ പറഞ്ഞു. ഏത് കറക്റ്റ്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ വന്നിടത്തല്ലേ അവനാണ് ഇതെല്ലാം ചെയ്തത്. കറക്റ്റ് ചെയ്ത സമയത്ത് അവനാണ് അവന്റെ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം പക്ഷെ ഇന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇന്ന് പുള്ളിക്കാരനെ കൊണ്ട് ഉറപ്പായിട്ടും പോയിരിക്കും. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ തീർത്തിട്ടേ വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനൊന്നും ഇല്ലല്ലോ? നിങ്ങളല്ലേ എന്നെ ഞങ്ങളെ ഈ കുടുക്കി പിടിച്ചിട്ട്. എത്ര വയസ്സായാലും ചേച്ചി ഞാൻ പറയാം, സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ വളരുമ്പോ തൊട്ടേ ഹോർലിക്സ് കുടിക്കുമായിരുന്നു. ഹോർലിക്സ് കുടിച്ച് ഇങ്ങനെ വളർന്നു. അതിനുശേഷം ഇപ്പൊ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ കുടി നിർത്തി, ഇപ്പൊ ബൂസ്റ്റായി. ബൂസ്റ്റ് ആയതിനു ശേഷം സ്റ്റാമിന കൂടി. അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ എനിക്ക് ഉണ്ടായി ഹോർലിക്സ് കൂടി. ഇനി ഇപ്പൊ വീണ്ടും ഹോർലിക്സ് കുടിക്കാൻ തുടങ്ങിയപ്പോഴേ ഇതാണൊക്കെ മാറിയത്. ചേച്ചി ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഇനി എന്തോ ചെയ്യണം. എനിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു 25,000 വന്നിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചു തന്നിരിക്കും. ചേച്ചി ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നതിന്റെ വണ്ടിക്കൂലി തന്നെ ഇതിൽ കൂടുതലായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ദിവസം വന്നതിന്റെ അല്ല, ഇതിന്റെ കാര്യങ്ങൾ വണ്ടിക്കൂലി മാത്രമല്ല പല പല കാര്യങ്ങൾക്ക് ഇറങ്ങിയ ഇത്രയും രൂപ ചെലവായിട്ടുണ്ട്. അടിയൊക്കെ വീഴുന്ന സ്ഥലമാണ്. അത്രയൊക്കെ ധൈര്യമുള്ളവരുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്കും കൈയുണ്ട്, ആരോഗ്യമുണ്ട്, ഒരു 5-6 അടി പൊക്കമുണ്ട്. അതൊക്കെ ചുമ്മാതാന്ന് പറ്റിയൊന്ന് കാണാം. അതെ, ഞാൻ പുള്ളിക്കാരനെ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഉണ്ടോ ഇല്ലയോ ആളുണ്ടോ. തിരിച്ചു വരത്തില്ല. തിരിച്ച് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ ഇവിടെ എത്തേണ്ട രീതി എത്തിക്കോളും. എവിടെ വരെ വരണമെന്ന് ഞാൻ കൊണ്ടുപോയിട്ട് പറയാം. അതെ, നമുക്ക് പുന്നൂരോ അതാ പുന്നൂര് പോയിട്ട് നമുക്ക് അപ്പൊ പറയാം എന്താ. തൂക്കുവാലം കാണാം, അതിൽ നമുക്ക് തൂങ്ങാം. അതെ, തൂക്കുവാലം തൂങ്ങി കിടക്കാനാണെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് തൂങ്ങാം. പൈസ ഇടണ്ടേ? നീ 5 രൂപ പൈസ ഇടണ്ടേ? ഇവിടെ എത്ര നേരം കൊണ്ട് നിന്നെ തപ്പി കിടക്കുന്ന അറിയാൻ പോടെ. ലൊക്കേഷൻ നോക്കാൻ ഇവിടെ വന്നേ. ഞാനതല്ല പറഞ്ഞേ, ഞാൻ ചോദി പറഞ്ഞ ആള് കണ്ടിതാ. ഏതാ എന്തേ ഇവന്റെ അടുത്ത് പൈസ വന്നിട്ട് പേര് നമ്മുടെ അവിടെ വാള് വെച്ചു തരാന്ന് എനിക്ക്. ഇപ്പോഴാണ് പോയിന്റ് വീണത്. എടാ സോറി, പൈസ ഞാൻ താണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈസ വാങ്ങിട്ട് നിനക്ക് വാള് വരാൻ മറ്റേതാന്ന് മറുപടി പറയാൻ എന്റെ പറയാ സാധനം. ഞാൻ ഇവിടെ തപ്പി ഇവിടെ നടന്നറിയാവോ? ഇതിപ്പോ വാളല്ല, ഈ കസേരയും വാളും കൂടെ ആയിരുന്നു നമ്മുടെ ഡീല്. വാളിവിടെ അല്ല, വാള് വേറെ എടുത്തുന്നാ. കസേര ഇവിടെ പൈസ വേണമെങ്കിൽ താണ്ട് ഇവിടെ ചോദിച്ചോ. എനിക്ക് പൈസ കിട്ടണം. എനിക്ക് എന്തൊക്കെ എവിടെ കടം മറിച്ചിട്ട് വാങ്ങുന്നില്ല. അല്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ കിട്ടി പറ്റും. എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചപ്പോ പറഞ്ഞു പുള്ളി കണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. നിങ്ങളൊക്കെയാ പറ്റിക്കുന്നത്. പൈസ കൊടുത്തത് എനിക്ക് വേണ്ട. നിങ്ങൾ ആരാ വെച്ചാൽ എനിക്ക് പൈസ തന്നത്? ഞാൻ പൈസ കൊണ്ട് പോകത്തില്ല. ഈ കൊച്ചു പറയുന്നത് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു. അതിന് എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കതൊന്നും അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ ഇതിന് ഒന്നിനും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ പൈസ കൊടുത്തരാം. അതാ പറഞ്ഞ കൊടുത്തോ എവിടുന്ന് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചിട്ടില്ല? വാങ്ങിച്ചിട്ടുണ്ട്, സത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നാണോ? വാങ്ങിച്ചിട്ടുണ്ട്. മേഡം ചുമ്മാ കളിക്കുന്നത്. എനിക്ക് ഞാൻ ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ജീവിച്ചു. ഞാൻ എറണാകുളത്താണ് സാറ് അറിയാവോ, മട്ടാഞ്ചേരിയിലാണ് സാറേ. ഒന്നും ഭാവിച്ചിട്ടല്ല, പൈസ അങ്ങ് തിരിച്ചു കൊടുത്തു. കസേര ഉണ്ട്, ആ കസേര ഉണ്ട്, എനിക്ക് കസേര വേണം. ഞങ്ങളുടെ ഡീലിങ്സ് വേറെ, എനിക്ക് കസേര വേണം. ശരി, എനിക്ക് പൈസ ഒന്നും വേണ്ട, കൊടുത്തേക്ക് അവന് കൊടുത്തേക്ക്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, നിങ്ങള് പൈസ കൊടുത്തേക്ക്. എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ കിട്ടണം അത്യാവശ്യം. ഞാൻ പറഞ്ഞത് ഞാനിവിടെ നടന്നറിയാമോ? രണ്ടുപേർക്കും നല്ല പൈസ ഞാൻ തരും. ഒന്നല്ലെങ്കിൽ കസേര, അല്ലെങ്കിൽ പൈസ. രണ്ടുമില്ല, ഇതിലേതെങ്കിലും ഒന്ന് തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ടുപോകും. കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. ഒന്നില്ലെങ്കിൽ പൈസ. എന്റെ കാലം ഓൾറെഡി ഓടിച്ചതാ, ഇനി ഓടിക്കാൻ പറ്റത്തില്ല. നിന്നെ തപ്പി എവിടെ കാണുമെന്ന് അറിയാമോ? ഞാൻ എനിക്ക് സംസാരിക്കുന്ന നേരമല്ല, സത്യം പറയാം. ഞാൻ കുറെ കാര്യങ്ങളാണ് പൈസ കൊടുത്ത ആളല്ലേ നിൽക്കുന്നത്. ഇയാളല്ലേ പറഞ്ഞ നിങ്ങളുടെ പൈസ തന്നെ, നിങ്ങളുടെ പൈസ അതിന് എനിക്കുണ്ടാവില്ല. എന്റെ ഒന്ന് പൈസ വാങ്ങിയിട്ട് ചുമ്മാ ഒരുമാതിരി എന്താ ഉടായ്പ കാണിക്കുന്നത്? ഇവിടെ നല്ല ഇതുണ്ട്, ഇത് കിട്ടും, മുരിങ്ങയ്ക്കോ ഈ നെല്ലിക്ക പോലുള്ളതൊക്കെ കിട്ടും. കിട്ടും, അതും പുരാവസ്ഥ അല്ല, അത് തിന്നുന്ന സാധനമാണ്. പുരാവസ്ഥ വന്നത് തിന്നുന്ന ചേച്ചി. ഞാൻ പക്ഷേ ഈ പച്ചക്കറി ഒക്കെ തിന്നുന്നത് ഞാൻ കുടിച്ച് പച്ചവെള്ളം കുടിച്ചു ചേച്ചി. ഇവിടെ കിട്ടും? ഇവിടെ കിട്ടില്ല. അതേ പോട്ടെ, ഇത് കൊടുക്കും. സംസാരിച്ചിരിക്കാതെ എനിക്ക് എടാ ഞാൻ എന്താ കൊടുക്കാനുള്ള കൊടു. ഞാനൊരു നല്ലൊരു ഐഡിയ പറഞ്ഞത്, നല്ലൊരു ഐഡിയ പറഞ്ഞത്. പുള്ളിക്കാരൻ ഇവിടെ താമസിക്കട്ടെ, 25,000 രൂപയ്ക്ക് താമസിക്കട്ടെ. 25,000 രൂപ തീരുന്നവരെ താമസിക്കും. ഒരു മാസത്തെ വാടക, ഭക്ഷണം എല്ലാം കൂടെ കൂട്ടി താമസിക്കട്ടെ. ഓക്കെ, കേറിക്കോ. ഇതിപ്പോ മോനെ എന്നെ അപ്പുറത്തുടന്ന് വിട്ടാണ്. ഇതിപ്പോ ക്യാഷ് നിങ്ങൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തിനാ പൈസ വെക്കുന്നത്? കള്ള ലക്ഷണം ഫുള്ളില്ലേ? അപ്പൊ എന്നെ കണ്ട് പറ്റിച്ച് പൈസ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നു. ഞാൻ ജന്മനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കള്ള ലക്ഷണമാണ് എന്ന് പറഞ്ഞ് ഞാൻ കള്ളനാവും. ഈ ലക്ഷണം ഉള്ളവരെല്ലാം ഇങ്ങനെ തന്നെ. ആ കൊച്ചിനെ പറ്റിച്ച ഈ ജയിലുണ്ടല്ലോ, ജയിലിൽ എന്നും പോലീസുകാരെ നടക്കും. അവരോട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ജയിൽ പുള്ളികളാണ്. അതൊക്കെ ഉള്ളു എനിക്കും. എന്റെ മോത്തര പോലീസ് വേറെ ജയിൽ പുള്ളി വേറെ. അതൊക്കെ ഉള്ളു. ഞാൻ പോലീസ്, നിങ്ങൾ ജയിൽ പുള്ളി. അതാണ് സത്യം. മുഖത്ത് കള്ളലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ കള്ളൻ എന്ന് പറയുന്നത് അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരാളെ മുഖത്താക്കി കള്ള അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങളുടെ മുഖം കണ്ടോ അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ഞാൻ പറയത്തില്ലേ കള്ളിയാന്ന്? ഞാൻ ഈ സംഭവം തന്നെ അറിയുന്ന ഇപ്പോഴും. ഒരു കറങ്ങുന്ന കസേര, ആടുന്ന കസേര എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരത്തെ മനുഷ്യനെ പ്രാന്തടിപ്പിക്കുന്നു പറയുന്നത് അതിന് വെള്ളം കൊടുത്താ കൊറോണയും പിടിച്ച് ഇതിനെയൊക്കെ വീട്ടിലും പിടിച്ച് കയറ്റി. ചേച്ചിക്ക് ആദ്യത്തെ ഡോസ്. അതെ, എന്റെ അടുത്തല്ലേ ഒന്ന് ചോദിച്ചത് എന്തോന്ന് കാര്യങ്ങള് എന്തോന്നു. ഞാൻ ഇത്ര നേരം ഒന്ന് വഴക്കിന് വരണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞു വിടാന്നും പറഞ്ഞ് ഞാൻ വെച്ചോണ്ടിരുന്നു. ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ അവർക്ക് പൈസ തന്നതുകൊണ്ട് സാധനം കൊണ്ട് അവര് പോകത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ പി എച്ച് കുറവാണ്. അത് കാലത്ത് തിളപ്പിച്ച വെള്ളമാണ്. ഇപ്പൊ തണുക്കാവിന്റെ ചൂടായിരിക്കും. ഇവന്റെ മോൻ കണ്ട ആരും വെള്ളം കൊടുക്കും. അതവ ഇന്നലെ കുടിച്ചില്ല. നിനക്കേ ഞാൻ അവിടെ ഇരിക്കുന്ന ആളിനെ അറിയാമോ? ഇവിടെ ഒരാളിരിക്കും. സൈക്കിളാണോ? ആ സൈക്കിളാണോ? അത് ഞാൻ കണ്ട്. അത് വിറ്റാ കിട്ടും 25 രൂപ. ആരായി? ചെമ്പരത്തിയാണോ? ചെമ്പരത്തി അല്ലല്ലോ. ഇല്ല, മഞ്ഞപ്പൂന്റെ പേരെന്തോ അതാണോ? അതോ അതുകൊണ്ട് അവിടെ ഒരു മെലിഞ്ഞ ഒരു കൊച്ചി പോണ്ട് അതാണോ? മാടൻ തമ്പുരാൻ. മാടൻ തമ്പുരാനല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്. എന്നെ ഇവിടെ എത്തിച്ച പുള്ളിക്കാരനല്ലേ? 25000 രൂപയുടെ ഇതെന്താ എന്റെ ഭാര്യയാണ് ഞാൻ ഒബ്ജക്ഷൻ ചെയ്യുമല്ലോ ഞാൻ പറയാം അങ്ങനല്ല ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന് നേരത്തെ പറഞ്ഞു കൂട്ടുകാരന്റെ കൈ കൊടുത്തു ഇപ്പൊ പറഞ്ഞു പുള്ളിക്കാരന്റെ കൈ കൊടുത്തു പുള്ളിക്കാരൻ ഒന്നും അറിഞ്ഞൂടാതെ നിക്കുന്നു ഇതെന്തുവാണ് അതെന്റെ തെറ്റാണ് നിങ്ങൾ ചുമ്മാ ആവശ്യമാണ് ഈ നാടകമൊന്നും എനിക്ക് കാണുന്ന ആവശ്യമില്ല നിങ്ങൾ നീ എവിടെ വിടാകടാ ആരെങ്കിലും കൊണ്ട് പൈസ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാത്ത പൈസ ഞാൻ തിരിച്ചു കൊടുക്കണോ ചേച്ചി ഭയങ്കര കള്ളി കേട്ടോ ഇങ്ങനെ ഇത്രേ ഒരു സംഭവം നടന്നിട്ട് അല്ല ഇത്രേ ഒരു സംഭവം നടന്നിട്ട് കൂളായിട്ട് കള്ള കണ്ണിന് നോക്കി കള്ളം പറയുന്ന നോക്കിക്കോണം എങ്ങനെ ചേച്ചി ഇങ്ങനെ പറയുന്ന കള്ള ചേച്ചി മനുഷ്യനാന്ന് ചേച്ചി മനുഷ്യൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് മേടിച്ചാൽ നിങ്ങളാണ് ഉത്തരവാദി ഉത്തരവാദി നിങ്ങളാണ് എന്നാ പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെ എന്റെ കൂടെ വിടണം കള്ളം പറയാതെ നിർത്തും എങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി കണ്ണു നോക്കി കള്ളം പറയാം എന്നൊരു ചിരിക്കുന്നു കള്ളത്തിന്റെ ലക്ഷണമാണ് ഈ ചിരി എനിക്ക് ദേഷ്യം ഇരട്ടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് ദേഷ്യം കൂടി എന്നെയൊന്നും അടിക്കത്തില്ല നിങ്ങൾക്ക് അറിയാത്തോണ്ട എന്റെ മുഖത്ത് കമ്പിയുണ്ട് എന്റെ കണ്ണീ നോക്കി പറ എന്റെ കണ്ണീ നോക്കി പറ വാങ്ങിയിട്ടില്ലത് ആ കണ്ണി ചിമ്മി കള്ളത്തരം അതാ നേഴ്സറി പിള്ളേരാണോ ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളുടെ കണ്ണ് കണ്ടറിയാൻ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തോ കള്ളത്തരം ഇവര് ഫുള്ള് കള്ള കേട്ടോടെ അത് വേറെ വാള് അത് മുതുവാള് ഇത് അല്ലാത്ത വാള് വെട്ടുന്ന വാള് വാള് ഞാൻ തരാം അതെ ഇറച്ചിട്ടുകാരന്റെ മോനെ കൊടുങ്ങല്ലൂർ ചന്ത അറിയോ അപ്പൊ അവരുടെ അച്ഛൻ ഇങ്ങനെ പുള്ളിക്കാരന്റെ പണ്ട് തൊട്ടേ കത്തിയോട് ഭയങ്കര ക്രൈസാ കാര്യം പുള്ളിക്കാരന്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാരും പാടിനെ കത്തി വെച്ച് വിട്ടുള്ളൂ അതുകൊണ്ടാ ആ കത്തി ടീമുകളാ അപ്പൊ ഞാൻ കത്തി വിടില്ല വാള് തന്നോളാം കസേര കണ്ടപ്പോഴേ മനസ്സിലായി മൊത്തം കത്തികളാണോ കണ്ടാലൊരു വാളിലും ഞങ്ങളെങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എന്റെ വീടുകൊണ്ട് അപ്പുറത്ത് അതുകൊണ്ട് 4 സെന്റിനകത്ത് ടാപ്പ് അടിച്ച വീട് ഫോണിൽ വല്ല കണക്ഷനും ഉണ്ടോ ഇല്ലല്ലോ ഇത് ഒന്നും ഇല്ലാതെ എന്റെ അടുത്ത് വന്ന് 25000 രൂപ എങ്കിൽ താന്ന് പറയാൻ തനിക്ക് എന്തോ തൊലിക്കട്ടിയാണോ ഞാൻ തൊലിക്കട്ടിയാണെന്ന് എനിക്കറിയത്തില്ല തൊലിയുണ്ട് കട്ടിയുണ്ടോന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ആരുടെ കയ്യിലാണോ പൈസ കൊടുത്തത് അയാൾ ഇവിടെ വിളിച്ചോണ്ട് പോവാ അത് നമ്മള് നാളെ അതിന്റെ ആവശ്യം ഞാൻ പിടിച്ചോ പോയിട്ടോ പോയിട്ടോ എനിക്കൊന്നും ആണല്ലോ ബാറ്റെനിക്കാ ഫോണൊക്കെ തരാം പൈസ കൊടുത്താ തരാം ആ ബാറ്റ് തരാ ബോൾ എറിയാവോ കൊറേ നാളെ ചേച്ചി ബാർബർ ഷോപ്പ് ഉണ്ടോ ചേച്ചി അല്ലെ വെട്ടുന്നെന്ന് പറഞ്ഞു മുടി ചേച്ചി മറ്റേ കോമഡി സ്റ്റാർസിൽ പോകുന്നുണ്ടോ ചേച്ചി അഭിനയിക്കാൻ ഇതാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചാൽ മതി നല്ല പൈസ കിട്ടും സത്യമായിട്ട് ചിരിച്ചാ പൈസ കിട്ടും പൈസ കിട്ടും പുള്ളിക്കാരൻ വണ്ടിക്കകത്ത് കയറിയെങ്കിൽ എന്റെ കാരണം എന്താന്ന് മനസ്സിലാക്കിയോ A few moments later. അല്ല എന്തിനാ പേടിക്കുന്നതിനാ അല്ല 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 എന്നെ എന്തിനാ പിച്ചെന്തിനാ എടുത്തോ വണ്ടി എടുത്തോ ലോക്ക് ചെയ്തോ അവിടേക്കോ ഞാൻ നിന്നോളാം കുഴപ്പമില്ല ചായ കടി എന്തിനോ അമ്മ അമ്മ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട അവര് എന്ന കാര്യങ്ങൾ സംസാരിച്ച് അമ്മാമ അമ്മാമ നല്ല കൈപ്പുണ്ണിയുള്ള കയ്യെ പോയി എനിക്കൊരു ചായ ഇട്ടുണ്ടോ ചായ ചായ അല്ലേ തരാൻ പോണത് കൊച്ചിനെ കൊണ്ടാണ് അവിടെ വരും അമ്മ സമാനപ്പെട്ടു വരും വരും അയ്യോ അത് എവിടെ പോയി നീ അവിടെ പോയിരുന്നോ കസേര പോയിരുന്നു ചായ എങ്ങനെയാ ഹസ്ബൻഡ് കഴിക്കൂ ഇല്ല മദ്യപിക്കത്തില്ല ഉറപ്പാണോ എന്താണ് പ്രശ്നം ഉറപ്പായിട്ടും കഴിക്കില്ല കഴിക്കത്തില്ല കൊട്ടേഷൻ ടീം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നു ബാറ്റ് കയ്യിരിക്കുന്നു ക്രിക്കറ്റ് കളിക്കാൻ വന്നു നീ അരി ഇങ്ങോട്ട് പറഞ്ഞു വിടും ക്രിക്കറ്റ് കളിക്കട്ടെ എന്തി പോയരുത് ഞാൻ അപ്പോഴേ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ നിനക്ക് എന്തെങ്കിലും ധൈര്യമില്ലാത്ത പാരിപ്പള്ളി പോലീസൊന്നും ആരും ഒന്നും ചെയ്യത്തില്ല ഫോൺ എടുക്കടോ എന്റെ ഫോൺ എടുത്ത് പോക്കറ്റിട്ട് ചേച്ചി എന്നെ എന്താ പറഞ്ഞ ഞാൻ പാൽക്കുപ്പിയ ഹോർലിക്സ് അങ്ങനെ ശരി ഞാൻ എല്ലാ ചേച്ചി ഈ യൂട്യൂബില് പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ പ്രാങ്ക് ഷോസ് കാണോ കേൾപ്രാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് കേൾപ്രാങ്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം ചേച്ചി അപ്പോഴാ അപ്പം ചേച്ചിക്ക് അമൂൽ ബേബി എന്നത് കാണാൻ ശരിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞൊരു പ്രാങ്ക് ഷോ ആയിരുന്നു അതായിരുന്നു ക്യാമറ ഓടിപ്പിക്കുന്നുണ്ടോ സത്യമായിട്ട് ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ചേച്ചി സത്യമായിട്ട് പ്രാങ്ക് ഷോ ആയിരുന്നു അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നതോ ചേച്ചി അത് പ്രാങ്ക് ഷോ ആയിരുന്നു ചേച്ചി വീട്ടിന്റെ മണ്ടയില് എല്ലാരും പറഞ്ഞിട്ട് കമ്പിയോ ദേഷ്യം വന്നിട്ടാണെങ്കിൽ എനിക്ക് ഉണ്ടല്ലേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാതിരിക്കുക അടിയിട്ട് കമ്പിയിട്ട് നിന്നേ അയ്യോ അങ്ങനെ ഒരാളുണ്ടോ ചേച്ചി പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തത് കൊണ്ടാ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കാര്യം പറഞ്ഞു ചേച്ചി ഞാൻ ആക്ച്വലി വിഷമിപ്പിക്കാനാണ് ഞാൻ ആദ്യം ചേച്ചി ഇങ്ങനെ ചിരിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ കോമഡി ആയിട്ട് കാണുക അല്ലെങ്കിൽ ചേച്ചിക്ക് ഇത് പ്രാങ്കാന്ന് മനസ്സിലായിരുന്നു ഒരു കുറച്ചേരം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ചിരിക്കുന്നത് ആ ദേഷ്യം വന്ന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനോട് ഇവൻ വന്ന് കയറി ഇരുന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇപ്പൊ പ്ലാൻ ചെയ്തല്ലേ ഇതൊക്കെ ആണ് അത് ചേച്ചി തന്നെ അടിക്കും ആ കൈ വെക്കുമെന്നൊരു അവസ്ഥയായപ്പോഴത്തേക്കാണ് അവ ഓടി വന്നത് ഇനി അവരുടെ മൈൻഡ് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു സൈഡ് ഫുള്ള് ഇല്ലില്ല ചേച്ചി കമ്പിയാ, ആക്സിഡന്റ് ആയി, എനിക്ക് ആക്സിഡന്റ് ആയി ഒരു സൈഡ് ഫുള്ള് കമ്പി ഇട്ടേക്കോ. അബദ്ധവശാൽ അവിടെ കാണാൻ അടിക്കുന്നത്, അതാ ഞാൻ ഇങ്ങനെ നിന്നത്, ഞാൻ ചരിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നതെന്ന് വെച്ചാൽ അടിക്കുന്നെങ്കിൽ ഇവിടെ അടി വീഴട്ടെന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് പ്രോഗ്രാം മൈൻഡ് അപ്പ് ചെയ്യട്ടോ. അപ്പൊ മച്ചാമാരെ നമ്മള് ഇപ്പൊ ഒരു ഡൽഹി പോയി ഗോവയിൽ പോയി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഗോവയിലെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സീസൺ ടൈം ആയതുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ 1-2 ആഴ്ചയായി ഇവിടെ എത്തി, പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇന്നിപ്പോ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പടയോട്ടം തുടങ്ങിയിരിക്കുകയാണ് മച്ചാമാരെ. നിങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആക്ച്വലി വേറെ പ്രാങ്കാണ് ഷൂട്ട് ഇവിടെ വന്നത്, പെട്ടെന്ന് അത് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത്, പുള്ളിക്കാരിയുടെ ഒരു കെയർ ഓഫ് കിട്ടിയ ഒരു ഇതാണ്, പുള്ളിക്കാരുടെ ഓപ്പോസിറ്റ് ഹൗസാണ്, പുള്ളിക്കാരുടെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ചേച്ചി ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം അറിഞ്ഞ് ചില ഇതാണെന്ന്, പക്ഷേ ചേച്ചിക്ക് അത് ഭയങ്കര അത് അങ്ങനെയാണ് ചേച്ചി റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായി. ഇതാണ് ശ്രദ്ധയുടെ അമ്മ. അപ്പം ഇവരെല്ലാവരുമാണ് നമ്മളെ സഹായിച്ചത്. ഇത് അറിയാലോ നമ്മുടെ ആ ഭീമൻ്റെ കടയിൽ വെച്ച ഈ പാട് വീണെന്ന് മച്ചാമാരെ. എന്തായാലും മച്ചാമാരെ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ ഇത് വേണം. ഇതുപോലെ വെറൈറ്റി വരുന്ന നല്ല കിടില ഐറ്റംസായി നമ്മൾ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വന്നിരിക്കും. അതുപോലെ മച്ചാമാരെ നമ്മൾ ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബിലാൽ അവിടെ ഒരു ഷെയ്ഡ് ഇരുന്ന സമയം ഷെയ്ഡിലിരുന്നാണ് ഷൂട്ട് ചെയ്തത്. അതായത് ചുറ്റും ഒരു മരങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഒന്നത് മഴ പെയ്ത് കിടക്കാണ്ട് മഞ്ഞ് വീണ് ഫോഗ് അടിച്ചതാണ്. ഫോഗ് അടിച്ചത് കൊണ്ടാണ് ആ ക്ലാരിറ്റിക്ക് വ്യത്യാസം വന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഫോഗ് അടിച്ച് അത് പല പല പ്രശ്നങ്ങളിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ. എന്തായാലും വളരെ പെട്ടെന്നായതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ നിൽക്കുന്ന നിൽപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പ്രാങ്കാണിത്. എന്തായാലും മച്ചാമാരെ ഇനിയും നിങ്ങൾ നമ്മളോട് വേണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. Say that it feels right.